ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് അലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു ചെടിയൊക്കെ കണ്ടല്ലോ, ഇതിൽ ഇത്രയും സ്പൈക്കൊക്കെ വന്നിട്ട് ഇത്രയും തൈകളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. കണ്ടില്ലേ, ഇതിലൊക്കെ എന്തുമാത്രം പൂക്കളാണ് വന്ന് നിൽക്കുന്നതെന്നൊന്ന് നോക്കി. പിന്നെ അധികം വളങ്ങളൊന്നും അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പോട്ടി മിക്സാണ് ഞാൻ ഈ ചെടികൾക്ക് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് നമ്മുടെ തൊണ്ട്, അതുപോലെ മണ്ണ് അങ്ങനെയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ചെടികൾക്ക് അധിക ഗ്രോത്ത് വരുന്നതായിട്ടോ അല്ലെങ്കിൽ പുതിയ തൈകൾ വരുന്നതായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ പ്ലാന്റുകളും നല്ല രീതിയിലൊക്കെ വളരുന്നുണ്ടല്ലോ, പക്ഷേ ഇത് മാത്രം എന്താണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എല്ലാം ഗ്രോ ബാഗുകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എടുത്തപ്പോൾ വിശേഷം തന്നെയാണ്, അതിൻ്റെ അകത്ത് മൊത്തം ചിതലും അതുപോലെ ഉറുമ്പൊക്കെ ആയിട്ട് ആകെ ഒരു വല്ലാത്തൊരു രീതിയിലായിരുന്നു ഇരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ നമ്മുടെ മണ്ണും മണലും ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കരിയില ഇതൊക്കെ ചേർന്ന ഒരു പോട്ടി മിക്സ് ഉപയോഗിച്ചു എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എടുത്തിട്ട് പോട്ട് ചെയ്തതാണ് കേട്ടോ ഈ ചെടികളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഗ്രോത്തിൽ വരികയും ഒരു ചെടിയിൽ തന്നെ ഒത്തിരി തൈകൾ വരികയും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ സ്പൈക്ക് വരികയൊക്കെ ചെയ്തു കേട്ടോ. ഒരു ചെടിയിൽ തന്നെ എനിക്ക് ഏകദേശം 10 കൂടുതൽ സ്പൈക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പോട്ടിൽ നടുമ്പോൾ ഇത്രയും തൈ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുപോലെ തന്നെ ഫ്ലവർ വരുന്നതായിട്ടും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ ഈ കവറുകളിൽ വെച്ചതെന്ന് വെച്ചാൽ ചട്ടി വാങ്ങാനുള്ള അത്രയും കാശില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗുകളൊക്കെ നട്ടത്. പക്ഷേ ആഗ്രഹം കൊണ്ട് 2-3 ചട്ടികളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ഇതുപോലെ തൈ വരികയോ അല്ലെങ്കിൽ ഇത്രയും പൂക്കൾ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഗ്രോ ബാഗിൽ വെച്ചേക്കുന്ന ചെടികളെല്ലാം തന്നെ നോക്കിയാൽ അറിയാമല്ലോ, ഒത്തിരി തൈകളും അതുപോലെ തന്നെ ഒത്തിരി ഫ്ലവറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഗ്രോ ബാഗിൽ നടന്നതായിരിക്കും കൂടുതൽ എന്താ ഭംഗി അല്പം കുറവാണെങ്കിലും ഒത്തിരി തൈകളും ഫ്ലവറും ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു രീതിയിൽ വെക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അതനുസരിച്ച് വയ്ക്കാം. പോട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ഗെറ്റപ്പൊക്കെ കാണും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആ പോട്ടി മിക്സ് ഏതാണെന്ന് നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാമേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് കരിയിലയാണ് കേട്ടോ. അത് നമ്മുടെ തേക്കിൻ്റെ കരിയിലയാണ്. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, വലിയ ഇല ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം മതിയാകും. പിന്നെ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിയാണ് നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നത് കേട്ടോ. ഞാൻ അതിൽ നടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് കൂടുതലൊരു ഇതായിട്ട് തോന്നിയത് ഈ ഗ്രോ ബാഗിൽ നടുമ്പോഴാണ് കേട്ടോ. അപ്പം ഗ്രോ ബാഗ് എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് എന്താ നമ്മുടെ കരിയില വയ്ക്കുന്നുണ്ടേ. അങ്ങനെയാണ് സ്പോട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് ഈ ചെടി വെച്ച് കുറച്ച് മണ്ണൂടി ഇടും. അത്ര മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഗ്രോ ബാഗ് ഒന്ന് കീറിയെടുത്തിട്ട് അതിൽ നിന്ന് തൈകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല പണിപ്പെട്ടൊരു പണിയാണ് കേട്ടോ ഇത്. നല്ലതുപോലെ വേരൊക്കെ വന്ന് നല്ലതായിട്ട് ഇരിക്കുവാണേ. അപ്പോൾ കണ്ടില്ലേ എന്തുമാത്രം തൈകളാണ് ഇതിൽ വന്നേക്കുന്നതെന്ന്. ഇതൊരു ബുഷി ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ, നല്ല മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റിയായിട്ട് നിന്നിട്ട് ഒത്തിരി പൂക്കൾ, ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് വിരിങ്ങി നിൽക്കുകയും ചെയ്യും. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഗ്രോ ബാഗ് എടുത്ത് മാറ്റിയപ്പോഴുള്ള ആ ഒരു രീതി. പിന്നെ നമ്മളിതിനെ കണ്ടില്ല, എത്രമാത്രം ബുഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ അടർത്തിയെടുക്കേണ്ടതാണ്. നല്ല പണിപ്പെട്ട് തന്നെയാണ് കേട്ടോ അത് അടർത്തിയെടുക്കുന്നത്. വേരൊക്കെ നല്ലതുപോലെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിനെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗുകളിലേക്ക് മാറ്റാം. പിന്നെ മണ്ണൊക്കെ നല്ലതുപോലെ കുടങ്ങി കളഞ്ഞ് പിന്നെ സാഫ് ഉണ്ടെങ്കിൽ സാഫ് മുക്കി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ അതൊക്കെ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് വേര് പിടിച്ചതിന് ശേഷം സാഫ് കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ കൈകൊണ്ട് ശ്രമിച്ചിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ പോയിട്ടൊരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
കണ്ടല്ലേ, എന്തുമാത്രം വേരാണ് വന്നിരിക്കുന്നത് നോക്കി. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മണ്ണ് കണ്ടല്ലോ, ചെളി കെട്ടുന്ന മണ്ണല്ല. അതായത് നമ്മൾ മണൽ കൂടുതൽ ചേർക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് നല്ലതുപോലെ വരുന്നത്. മണ്ണ് കണ്ടാൽ അറിയാമല്ലോ, ചെളി കെട്ടുന്ന മണ്ണാണെങ്കിൽ ഇതിൻ്റെ സ്യൂഡോ ബൾബൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഊർന്നു പോകുന്ന, വെള്ളം ഊർന്നു പോകുന്ന മണ്ണായിരിക്കണം. അതിന് മണൽ കൂടുതലിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ചരളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, കണ്ടില്ലേ. പിന്നെ ഞാനൊരു പിച്ചാത്തി എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല പാടാണ്. ഇത് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് പിടിച്ച് കിട്ടാനായിട്ട് ഒത്തിരി പ്രയാസമാണ്. അതുപോലെ തന്നെ ഒത്തിരി തൈകൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാടാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് ബൾബൊക്കെ പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, അതൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല വേരുള്ളത് കൊണ്ടേ. പിന്നെ ഇത് ഞാൻ ഒരു തൈ രണ്ട് തൈ അങ്ങനെയല്ല, കുറച്ച് തൈകൾ ഒത്തങ്ങ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഗ്രോ ബാഗിൻ്റെ കുറവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വന്നോളും, പെട്ടെന്ന് തന്നെ പൂക്കളും ഉണ്ടായിക്കോളും. അപ്പോൾ ഇതിനെ നല്ലതുപോലെ പണിപ്പെട്ട് നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണേ. നേരത്തെ നല്ല ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഫ്ലവറ് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ഫ്ലവർ കുറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാന്റ് നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഒത്തിരി തൈകൾ ഒരു കവറിൽ വരുവാണെങ്കിൽ അതിൻ്റെ മൊട്ടുകളൊക്കെ വരാൻ വളരെ പ്രയാസമാണ് കേട്ടോ. അതിൻ്റെ സ്പൈക്ക് താഴെ അടിഭാഗത്ത് നിന്നാണല്ലോ ഈ സ്പൈക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് വരാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ അടിഭാഗത്തുള്ള ഇത്രയും എന്താ വേരൊന്നും ആവശ്യമില്ല. കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോട്ടെ, ബാക്കി ഇത്രയും നമുക്ക് ഇനി ആ ഒരു രീതിയിലൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഫ്ലവറൊക്കെ ഇളകി പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ പോട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയും ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊത്തിരി വലുതായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒന്ന് ഇതാക്കിയിട്ട് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. മണ്ണൊക്കെ ആ നേരത്തെ എടുത്ത കവറിലുള്ള കുറച്ച് മണ്ണുകൂടി ഉണ്ടായിരുന്നു, അതും കൂടി നമുക്ക് മറ്റു മണ്ണിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ ആദ്യം അടിയിലായിട്ട് നമ്മളിതുപോലെ കുറച്ച് കരിയില, ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേക്കിൻ്റെ ഇലയാണ് കേട്ടോ, കരിങ്ങ ഇല. അതാകുമ്പോൾ വലിയ ഇലയാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അത് കവറൊന്ന് നിറങ്ങി കിട്ടും. കണ്ടില്ലേ, പിടിച്ചാൽ ഇതുപോലെ അങ്ങ് പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മണ്ണ് അല്ലെങ്കിൽ മണലൊക്കെ കുറച്ച് മതിയാവും കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിന് അതാണല്ലോ ആവശ്യം, മണ്ണ് തീരെ കുറച്ച് മതിയാകും. അതിനുശേഷം നമ്മൾ ഈ പൊട്ടി മിക്സ്, ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും എടുത്തിട്ടില്ല. അത് മാത്രമാണ് ഇതിൽ നിറച്ചേക്കുന്നത്. അതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം, ഒരു മുക്കാൽ ഭാഗം നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സാഫിൽ മുക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ, സാഫ് ഉണ്ടെങ്കിൽ അങ്ങനെ മുക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് കളർ വന്നതെന്ന് വെച്ചാൽ മോന് ഫോൺ തട്ടിയിട്ടതാണ് കേട്ടോ. ഫോൺ തട്ടിയിട്ടപ്പോൾ അവിടെ വന്ന ആ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ ഇതുപോലെ കണ്ടില്ലേ, ഫ്ലവറോട് കൂടി തന്നെ നമുക്കിങ്ങനെ വെക്കാം. വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ചെടി ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൽ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അടിയിലായിട്ട് കരിയിലിടുന്നു, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് ഈ ചെടി ഒന്ന് വെച്ചിട്ട് വീണ്ടും മണ്ണിടുന്നു. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഒത്തിരി തൈകളോടുകൂടി വന്നോളും കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മണ്ണ് ഉണ്ടല്ലോ, ആ പോട്ടി മിക്സിന് എടുക്കുന്ന മണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെളി കെട്ടുന്ന മണ്ണാവാൻ പാടില്ല. ചെളി കെട്ടുന്ന മണ്ണായാലാണ് അതിൻ്റെ സ്യൂഡോ ബൾബൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പ്ലാന്റ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ആ മണ്ണെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും.
അങ്ങനെ ഒത്തിരി വീഡിയോകളിലും അതുപോലെ തന്നെ എന്താ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഒക്കെ ഈ ബോട്ടിങ്ങിൻ്റെ കാര്യം പറയുന്നത് തൊണ്ടും ചകിരിയൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഒട്ടും സക്സസ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോട്ടി മിക്സിൽ ഒന്ന് നട്ട് നോക്കിയത്. പക്ഷേ ഇങ്ങനെ നട്ടപ്പോഴും എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ തൊണ്ടിലും ചകിരിയിലും ഒക്കെ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. അതുകൂടി ഒന്ന് കമൻറ്റായിട്ട് ഇടാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ എല്ലാ പ്ലാന്റും ചെയ്തിട്ടുള്ളത്. കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ സെയിൽ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിന് ബാക്കിയുള്ള കുറച്ച് തൈകളൊക്കെ ഞാൻ ഈ രീതിയിലാണ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താ റെഡിയായി വരുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ രീതിയിൽ നമ്മളൊരു അഞ്ച് പ്ലാന്റ് ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ലൊരു ഷെയ്ഡിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. വെയിലത്ത് വെക്കേണ്ട, രണ്ടാഴ്ചത്തേക്ക് വെയിലത്ത് വെക്കേണ്ട. അതിന് ഇതുപോലെ ഒരു ഷെയ്ഡിൽ വെച്ചതിന് ശേഷം ചെറിയ വെയിലെന്തൊക്കെ അടിക്കാം, ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇത് വെക്കുക കേട്ടോ. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നല്ല വെയിലത്ത് തന്നെ പിന്നീട് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഒത്തിരി പൂക്കളുണ്ടാകും. താങ്ക് യു.